സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ വീടിനായി 10 വർഷത്തിലേറെയായി കാത്തിരുന്ന നിർധന കുടുംബത്തിന് ആകെ ആശ്രയമായിരുന്ന കൂരയും മഴയിൽ തകർന്നു വീണു. വണ്ണൻമേടെ വെള്ളിമല കുന്നത്ത് ബിജുവിന്റെ വീടാണ് തിങ്കളാഴ്ച രാത്രി ഇടിഞ്ഞു വീണത്. വീടിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി കുടുംബാംഗങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറിയിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. വർഷങ്ങൾക്ക് മുൻപ് മൺകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിലായിരുന്നു ബിജുവും ഭാര്യ ആശയും 7ഉം 2ഉം ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളും താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച മുതൽ ശക്തമായ മഴ പെയ്തിരുന്നതിനാൽ വീട് ഏത് നിമിഷവും നിരംപതിക്കുമെന്ന ഭീതിയിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾ മാറി താമസിച്ചിരുന്നു. രാത്രിയാണ് വീടിന്റെ ഒരു ഭാഗത്തെ ഭിത്തി തകർന്ന് വീണത്. വീട്ടുകാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. 2012 മുതൽ സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ വീടിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഈ കുടുംബം. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ വീട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. കൂലിപ്പണിയിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം. തൽക്കാലത്തേക്ക് അയൽവീട്ടിലേക്ക് മാറിയെങ്കിലും ഇതുകൊണ്ട് ശാശ്വത പരിഹാരമാകുന്നില്ല. റവന്യൂ, പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം ഇവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് വണ്ടമേട് ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് സന്തോഷ് കുമാർ പറഞ്ഞു. ഈ വീട് ഏതാണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. ഇതിപ്പോ ഈ മഴയത്ത് ഒരു സൈഡിലെ ഭിത്തി മുഴുവനായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇവര് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉപഭോക്താക്കളാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അത് നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവർക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഒരു വീട് വെച്ച് നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഭാര്യയും ബിജുവാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് അടിയന്തരമായിട്ടൊരു വീട് നിർമ്മാണത്തിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ബഹുമാനപ്പെട്ട റവന്യൂ അധികാരികളും പഞ്ചായത്ത് അധികാരികളും ഈ വീടിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുകയും അടിയന്തരമായിട്ട് വീട് നിർമ്മിച്ചു നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. വീട് തകർന്നു വീണതോടെ ഗൃഹോപകരണങ്ങളും കുട്ടികളുടെ പാഠപുസ്തകങ്ങളും ഉൾപ്പെടെ മഴയിൽ നശിച്ചു. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കാനിരിക്കെ രണ്ട് കുട്ടികളുമായി എവിടെ അന്തിയുറങ്ങുമെന്ന ആശങ്കയിലാണ് ബിജുവും ഭാര്യയും.